പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, ഭിന്നശേഷി കമ്മീഷണർ നമ്മുടെ ഒരു വിഷയത്തിൽ രണ്ടാമതും ഓൺലൈൻ സിറ്റിംഗ് നടത്തിയൊരു കാര്യം നിങ്ങളെ കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ്. NH 66 6 വരിപ്പാതയുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഉപജീവന മാർഗമായിരുന്ന നമ്മുടെ ഒരു പെട്ടിക്കട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വാടക നൽകി അവരുടെ ഒരു സ്ഥലത്ത് നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് നാഷണൽ ഹൈവേ വികസനം കടന്നു വന്നത്. തീർച്ചയായിട്ടും ഒരു വികസനം കടന്നു വരുമ്പോൾ എല്ലാ റോഡ് സൈഡിലുള്ള സാധനങ്ങളും മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു പെട്ടിക്കടയും അവിടെ നിന്ന് മാറ്റിക്കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ടായി. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി മറ്റൊരു സ്ഥലം അനുവദിച്ച് തന്നില്ല. അത് കാണിച്ചുകൊണ്ട് നമ്മൾ ഭിന്നശേഷി കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. കമ്മീഷണർ ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ആദ്യ തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്മീഷണറും ഞാനൊക്കെ ആയിട്ട് ഒരു ഓൺലൈൻ സിറ്റിംഗ് നടത്തി. ആ ഒരു സിറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തിനകം ഇദ്ദേഹത്തിന് ആ ഒരു സ്ഥലം അനുവദിച്ച് നൽകണമെന്ന് കമ്മീഷണർ ഓർഡർ നൽകിയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. 3 മാസം കഴിഞ്ഞ് അത് ഒരു 6 മാസം കഴിഞ്ഞിട്ടും അതിന്മേൽ യൂണിവേഴ്സിറ്റി ഒരു നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ഭിന്നശേഷി കമ്മീഷണറെ സമീപിക്കുകയായിരുന്നു. കമ്മീഷണറേറ്റിൽ യൂണിവേഴ്സിറ്റി കമ്മീഷണർ നൽകിയ ഉത്തരവ് നടപ്പാക്കിയില്ല ഇതുവരെ എന്ന് കാണിച്ച് നമ്മൾ വീണ്ടും പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 26-ാം തീയതി 26/4/2023 12:30 വീണ്ടും ഒരു സിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ആ ഒരു സിറ്റിങ്ങിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇത് അടുത്ത സിൻഡിക്കേറ്റിൽ വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് കമ്മീഷണറെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അടുത്ത സിൻഡിക്കേറ്റിൽ ഈ തീരുമാനം എടുക്കാം എന്ന് കമ്മീഷണർ നടത്തിയ ആ ഒരു സിറ്റിങ്ങിൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഹാജരായ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സിറ്റിംഗ്, അടുത്ത ആ ഒരു ഡേറ്റ്, അടുത്ത സിൻഡിക്കേറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സിറ്റിംഗ് ഉണ്ടാകും. അതിൽ എന്താണ് തീരുമാനമെടുത്തത് എന്ന് കമ്മീഷണറെ അറിയിക്കാൻ വേണ്ടി ആ ഈ നടന്ന ഒരു ഓൺലൈൻ സിറ്റിങ്ങിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഭിന്നശേഷി കമ്മീഷണർ നൽകിയ ഈ ഒരു ഉത്തരവ് നടപ്പാക്കാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും കമ്മീഷണറെ സമീപിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. കമ്മീഷണർ അതിലും ഇടപെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമുക്ക് ഭിന്നശേഷിയുള്ളവരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് നമ്മുടെ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് എന്ന ഒരു കാര്യം കൂടി നിങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളടുത്ത് എത്തിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കടന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.